കൊയ വയനാട്ടിലെ ആദിവാസികളിലെ പണിയ വിഭാഗവും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. ഇതല്ലാന്ന് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന പണിയ അടിയ വിഭാഗത്തിൽപ്പെട്ടവരുടെ പി എസ് സി നിയമനത്തെ കുറിച്ചുള്ള മാനദണ്ഡത്തെ കുറിച്ചാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എക്സൈസ് പോലീസ് വകുപ്പുകളിലെ നിയമനത്തിന് ഉദ്യോഗാർത്ഥികൾ വനത്തിനോ വനത്തിന്റെ സമീപ പ്രദേശത്തോ സ്ഥിരതാമസക്കാരായിരിക്കണം. അതെ, വനത്തിന്റെ 10 കിലോമീറ്റർ അപ്പുറത്തുള്ളവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ തയ്യാറാകുന്നില്ല. ഈ കാരണമാണ് അവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അവരിതിനെതിരെ സമരത്തിനിറങ്ങുമെന്നാണല്ലോ കേൾക്കുന്നത്. ഇത്തരം സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന വ്യവസ്ഥ റദ്ദാക്കണം എന്നാണ് പണിയ സമുദായം സംസ്ഥാന പ്രസിഡന്റ് ബൽറാമും ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ വൈദ്യരിയും പറയുന്നത്. അല്ലെങ്കിലും സമരത്തിനിറങ്ങൂന്ന്. ആദിവാസികളിൽ പ്രബല വിഭാഗക്കാരാണ് പണിയ. അവരുടെ ശക്തി അവർക്കറിയാൻ പാടില്ലാത്താണ് അവരുടെ കുഴപ്പം. ഒരു നൂറ്റാണ്ട് മുമ്പ് കാടിറങ്ങിയ അവര് സംഘടിക്കാത്തത് കൊണ്ടാണ് ഈ വൻ ചൂഷണത്തിനിരയാകാൻ കൊടുക്കേണ്ടി വന്നത്. ചെട്ടിമാരുൾപ്പെടെയുള്ള വൻ ഭൂ ഉടമകളുടെ അതിർത്തിയോട് ചേർന്ന വയലിറമ്പുകളിലാണ് പണിയരും അടിയരും കുടിൽ കെട്ടി താമസിച്ചിരുന്നത്. വിറകിനു വേണ്ടിയും കുടിൽ കെട്ടാൻ ആവശ്യമായ മുളയ്ക്കു വേണ്ടിയുമാണ് ഇവർ വനത്തെ പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. സ്വന്തമായി ഭൂമിയില്ലാത്ത ഇവര് ശവം മറവ് ചെയ്യുവാൻ പോലും വനത്തെയാണ് ആശ്രയിച്ചിരുന്നത്. ചുരുക്കി പറഞ്ഞാല് വനത്തെ മാത്രം ആശ്രയിച്ച് ഉപജീവനം കഴിച്ചിരുന്ന ഇവർക്ക് അത് നിഷേധിക്കുമ്പോൾ മറ്റ് ജീവിത മാർഗങ്ങൾ കാണിച്ചു കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അതെ, അത് അവരുടെ അവകാശമാണ്, ജീവിക്കാനുള്ള അവകാശം.